സഞ്ചരിക്കാവുന്ന സുരക്ഷിതമായ ഒരു ഇടം കൂടിയാണ്. അതായത് അപ്പർ കുട്ടനാടൻ പാടശേഖരത്തിന്റെ ഒരു ഭാഗമായി വരുന്ന ഒരു കാർഷിക ഭൂമിയാണിത്. അതിനോട് ചേർന്നാണ് മാംഗോമേട്. അതായത് ഇതിന്റെ ഒരു വശം പൂർണ്ണമായും പാടമാണ്. അത് നമുക്ക് കാണിക്കാം ഒരു സമയത്ത് പ്രേക്ഷകരെ അതിലേക്ക് എത്തി. കാരണം ഇത്ര വിശാലമായ പാടവും കൃഷിയൊക്കെ കാണുന്നത് തന്നെ ഒരു മനോഹരമായ കാഴ്ചയാണ്, മനസ്സ് നിറയ്ക്കുന്ന കാഴ്ചയാണ്. അതുകൊണ്ട് നമുക്ക് ഈ മാംഗോ മെഡോസിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിന്റെ തുടക്കത്തിൽ എഴുതി വെച്ച ചില വാക്കുകളുണ്ട്, അത് വളരെ ശ്രദ്ധേയമാണെന്ന് എനിക്ക് തോന്നുന്നു. പതിവ് എന്റർടൈൻമെന്റ് പാർക്കുകളിലേക്ക് വരുന്നവർക്ക് ഇവിടേക്ക് പ്രവേശനമില്ല, അങ്ങനെ ആഗ്രഹിക്കുന്നവർ ദയവായി മടങ്ങി പോവുക, പകരം ഇതൊരു അഗ്രികൾച്ചറൽ പാർക്കാണ്, അതിന് മറ്റൊരു കൺസെപ്റ്റാണ്. നിങ്ങൾ പ്രകൃതി അറിയുക, പരിസ്ഥിതി അറിയുക, ഇതിനെ സ്നേഹിക്കുക, കണ്ടറിയുക. അതുകൊണ്ടാണ് ഈ മീനൂട്ടിനെയൊക്കെ ഒരു പുണ്യപ്രവർത്തി എന്ന നിലയിൽ ഒരു ഒരു അവതരിപ്പിക്കുന്നതിന് ഒരു മാനുഷികവും പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു അത്തരം ചില ചിന്തകൾ ഈ പാർക്കിന്റെ സങ്കല്പത്തിൽ. അതായത് നമ്മുടെ പൈതൃകം അല്ലെങ്കിൽ പരിസ്ഥിതിയൊക്കെ അറിയാൻ അവസരമില്ലാത്ത പുതുതലമുറ അതൊക്കെ പരിചയപ്പെടാനുള്ള, അറിയാനുള്ള, കണ്ടറിഞ്ഞ് ബോധ്യപ്പെടാനുള്ള ഒരു അവസരം എന്ന തരത്തിൽ. ഇത്രയധികം കൗതുകമുള്ള വൃക്ഷങ്ങളെയൊക്കെ കണ്ടാൽ തന്നെ ആളുകൾക്ക് ഇതൊക്കെ ഉണ്ടോ, ഇതൊക്കെ ഈ ഭൂമിയിലുള്ളതാണോ എന്നുള്ള കൗതുകം എന്തായാലും ഇവിടെ വരുമ്പോൾ ഉണ്ടാകും. എന്തായാലും ശ്രീജിത്ത് സസ്പെൻസ് കളയണ്ട, നമുക്ക് അതിലേക്കൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വരാം. അപ്പൊ നമുക്ക് കൊച്ചിയിലേക്ക് കൂടി ഒന്ന് പോയിട്ട് വരാം. അതെ അതെ, കൊച്ചിയിൽ സുവി വിശ്വനാഥൻ വെയിറ്റിംഗ് ആണ്. സുവി, വെരി ഗുഡ് മോർണിംഗ്. ഞങ്ങൾ നല്ലൊരു പ്രഭാതത്തിലാണ് സുവിയിലേക്ക് എത്തുന്നത്. സുവി, ഇന്ന് കൊച്ചിയെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. നമ്മൾ കുറെ ദിവസങ്ങളിലായി കൊച്ചിയാണ് വാർത്താ കേന്ദ്രം, വാർത്താ തലസ്ഥാനം, അങ്ങനെ തന്നെ വിളിക്കാം. എം ശിവശങ്കർ വീണ്ടും കസ്റ്റഡിയിലേക്ക് വന്നിരിക്കുകയാണ്, ഇ ഡി കസ്റ്റഡിയിലേക്ക്. സ്വാഭാവികമായും ഇനിയുള്ള ഇ ഡിയുടെ നടപടികൾ ഏത് തരത്തിലാവും അത് നിർണായകമല്ലേ? ഒപ്പം തന്നെ ചോദ്യം ചെയ്യലിനടക്കമുള്ള കാര്യങ്ങൾക്ക് ഇ ഡി ഇനി എന്ത് തന്ത്രമായിരിക്കും പ്രയോഗിക്കുക? അക്കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം. ഗുഡ് മോർണിംഗ് സജിത്ത്, ഗുഡ് മോർണിംഗ് ശ്രീജിത്ത്. കൊച്ചിയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരിടം. പ്രത്യേകിച്ചും ഈ ലൈഫ് മിഷൻ കോഴ ഇടപാടുമായി ബന്ധപ്പെട്ട കേസ്, അതിൽ എം ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്തത് മുതൽ ഉള്ള വാർത്തകൾ, അദ്ദേഹത്തിൽ നിന്ന് വരുന്ന പുതിയ വിവരങ്ങൾ, കൂടുതൽ പേരുടെ മൊഴിയെടുക്കുന്നു, ചോദ്യം ചെയ്യലുകൾ നടക്കുന്നു, പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങുന്നു. ഇന്നലെ വീണ്ടും കോടതിയിൽ ഹാജരാക്കി. പി എം എൽ എ കോടതിയിലാണ് എം ശിവശങ്കറിനെ ഹാജരാക്കിയത്. അദ്ദേഹത്തെ ഹാജരാക്കിയപ്പോൾ ഇ ഡി പറഞ്ഞ ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ പങ്കിന്, എം ശിവശങ്കറിന്റെ പങ്കിന് നേരത്തെ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ വ്യാപ്തിയുണ്ട് എന്നാണ്. അതായത് വലിയ തോതിലുള്ള ഒരു പങ്ക് ഈ കോഴ ഇടപാടിൽ എം ശിവശങ്കർ നടത്തിയിട്ടുണ്ട് എന്നാണ് ഇ ഡി പറയുന്നത്. പക്ഷേ അപ്പോഴും ഇതിൽ വിശദമായ ചോദ്യം ചെയ്യലുകൾ ആവശ്യമാണ്. ഇ ഡി കഴിഞ്ഞ ദിവസങ്ങളിൽ വേണുഗോപാലും ചാർട്ടേഡ് അക്കൗണ്ടന്റായ വേണുഗോപാലിനെയും അതുപോലെ തന്നെ ലൈഫ് മിഷൻ പദ്ധതിയുടെ മുൻ സിഇഒ ആയിരുന്ന യു വി ജോസിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുകയും മറ്റും ചെയ്തു. അപ്പോൾ പല വിവരങ്ങളും ലഭ്യമായിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. ഈ ചോദ്യം ചെയ്യലുകളുടെ അടിസ്ഥാനത്തിലാണ് ശിവശങ്കറിന്റെ പങ്കിന് കൂടുതൽ വ്യാപ്തിയുണ്ട് എന്നൊരു നിരീക്ഷണത്തിലേക്ക്, വിലയിരുത്തലിലേക്ക് ഇ ഡി എത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യൽ ഇനിയും അനിവാര്യമാകുന്നത്, കൂടുതൽ കസ്റ്റഡി ആവശ്യമാണ് എന്ന് പറയുന്നത്. 4 ദിവസത്തെ കസ്റ്റഡി കൊണ്ട് ഈ ചോദ്യം ചെയ്യൽ പൂർത്തിയാകുമോ എന്ന് കോടതി ചോദിച്ചു. പൂർത്തിയാകും എന്നാണ് ഇ ഡി അറിയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഈ ശിവശങ്കറുമായി ബന്ധപ്പെടുന്ന, ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ളവരെ ഇനിയും വിളിച്ചു വരുത്തും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ശിവശങ്കറിന് മേൽ ഇ ഡി സമ്മർദ്ദം ശക്തമാക്കുകയാണ്. ആരെല്ലാം ഇടപെട്ടു എന്നത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ, പ്രത്യേകിച്ചും ഈ സി എം രവീന്ദ്രനെ വിളിക്കൂ എന്ന് സ്വപ്ന സുരേഷിനോട് ഇ ഡി എം ശിവശങ്കർ പറഞ്ഞൊരു സാഹചര്യമുണ്ട്. സി എം രവീന്ദ്രനും സ്വപ്ന സുരേഷും തമ്മിലുള്ള ചാറ്റ് സംഭാഷണങ്ങൾ പുറത്തു വന്ന സാഹചര്യമുണ്ട്. സ്വപ്ന സുരേഷിന്റെ മൊഴി പ്രകാരം സി എം രവീന്ദ്രനെ ചോദ്യം ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും എന്ന് പറഞ്ഞ സാഹചര്യമുണ്ട്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ശിവശങ്കറിൽ നിന്ന്, എം ശിവശങ്കറിൽ നിന്ന് സി എം രവീന്ദ്രനിലേക്ക് എത്താനുള്ള മാർഗങ്ങൾ, മറ്റാർക്കൊക്കെയാണ് ഈ കോഴ ഇടപാടുമായി ബന്ധം, ഈ കാര്യങ്ങളിലേക്കാണ് ഇ ഡി ഇനി എത്തേണ്ടത്. പ്രത്യേകിച്ചും 4.5 കോടി രൂപ അത് ഗവൺമെന്റ് റെപ്രസെൻറ്റേറ്റീവ്സിനും മറ്റുമായി കോഴ നൽകി എന്ന് ഇ ഡി കണ്ടെത്തി. അതിൽ 1 കോടി രൂപ എം ശിവശങ്കറിനാണ് പോയിരിക്കുന്നത്. ബാക്കി കോടികൾ എങ്ങോട്ട് പോയി? അതാണ് ഇ ഡി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇന്ന് ചോദ്യം ചെയ്യൽ തുടരും, കൂടുതൽ പേരെ വിളിച്ചു വരുത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ യദു കൃഷ്ണ ഉൾപ്പെടെ സി എം രവീന്ദ്രൻ ഉൾപ്പെടെയുള്ളവരെ വിളിച്ചു വരുത്താനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും വളരെ 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 രഹസ്യമായാണ് ഇ ഡി ഈ ഓപ്പറേഷനുകളെല്ലാം തന്നെ നടത്തുന്നത്. പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകർക്ക് ഒരു വാർത്ത പോലും ലീക്ക് ചെയ്തു പോകരുത് എന്ന തരത്തിൽ വളരെ രഹസ്യമായിട്ടാണ് ഈ ഓപ്പറേഷൻ, ഈ ചോദ്യം ചെയ്യലുകളും ഓപ്പറേഷനുകളും മറ്റും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും കൂടുതൽ പേരെ വിളിച്ചു വരുത്താനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്.
ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം നടക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ നടിയെ ആക്രമിച്ച കേസിലാണ്. നടിയെ ആക്രമിച്ച കേസിൽ നടി മഞ്ജു വാര്യരെ ഇന്ന് കോടതിയിൽ ഹാജരാവുകയാണ്. വിചാരണ കോടതിയായ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് മഞ്ജു വാര്യർ ഇന്ന് വിസ്താരത്തിന് വേണ്ടി ഹാജരാവുക. മഞ്ജു വാര്യർ ചെയ്യേണ്ടത് എന്ന് പറയുന്നത് നടൻ ബാലചന്ദ്രകുമാർ ചില ശബ്ദരേഖകൾ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഈ കേസിന്റെ തുടരന്വേഷണവുമായി ബന്ധപ്പെട്ട് ആ ശബ്ദ രേഖകൾ തിരിച്ചറിയുക എന്നതാണ് മഞ്ജു വാര്യരെ കൊണ്ടുവന്ന് പ്രോസിക്യൂഷൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ദിലീപിന്റെ സഹോദരൻ അനൂപുണ്ട്, ശരത്തുണ്ട്, അതുപോലെ കാവ്യയുടെ കാവ്യ മാധവന്റെ മാതാപിതാക്കളുണ്ട്. ഇവരുടെ എല്ലാം ശബ്ദം ഐഡന്റിഫൈ ചെയ്യുക എന്നതാണ് മഞ്ജു വാര്യരെ കൊണ്ട് പ്രോസിക്യൂഷൻ ഉദ്ദേശിക്കുന്നത്. ഇവരുടെ ശബ്ദ സാമ്പിളുകൾ പലയിടങ്ങളിലും കൊണ്ടുപോയി പരിശോധിച്ച് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ഉൾപ്പെടെ കൊണ്ടുപോയി പരിശോധിക്കുകയും മറ്റും ചെയ്തിരുന്നു. അതിനുശേഷം ഒരു ഫോറൻസിക് റിപ്പോർട്ടും കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ മഞ്ജു വാര്യരെ കൊണ്ട് ഇത്തരത്തിൽ വിസ്തരിക്കുന്നത്. ഒപ്പം ഈ കേസിൽ കുറച്ച് നിർണായകമായ വിവരങ്ങൾ കൂടെ മഞ്ജു വാര്യർ മൊഴിയായി നൽകിയേക്കും എന്നും നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ഏതായാലും ഇന്ന് ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആണ്. അതുകൊണ്ട് നമുക്ക് എത്രത്തോളം ഈ വിവരങ്ങൾ പങ്കുവെക്കാൻ കഴിയും എന്നറിയില്ല. എങ്കിലും മഞ്ജു വാര്യർ ഇന്ന് 11 മണിയോടുകൂടിയാണ് ഹാജരാവുക. ഈ മഞ്ജു വാര്യരുടെ സാക്ഷി വിസ്താരം ഒഴിവാക്കുന്നതിന് വേണ്ടി ദിലീപ് നേരത്തെ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരുന്നു. മഞ്ജു വാര്യരെ വിസ്തരിക്കുന്നത് ഈ സമയം നീട്ടിക്കൊണ്ടുപോകുന്നതിനുള്ള പ്രോസിക്യൂഷന്റെ തന്ത്രമാണ് എന്നാണ് ദിലീപ് പറഞ്ഞിരുന്നത്. എന്നാൽ ഈ ദിലീപിന്റെ വാദം മുഖവിലക്കെടുക്കാൻ പോലും സുപ്രീം കോടതി തയ്യാറായില്ല. അത് വിചാരണ കോടതിയാണ് ആരെയെല്ലാം സാക്ഷി വിസ്താരം നടത്തേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് എന്ന് സുപ്രീം കോടതി പറയുകയായിരുന്നു. അങ്ങനെ തിരിച്ചടിയും ദിലീപിന് ഉണ്ടായി. ഏതായാലും മഞ്ജു വാര്യർ ഇന്ന് വീണ്ടും നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ കോടതിക്ക് മുമ്പിൽ ഹാജരാവുകയാണ്. യെസ് യെസ്, അതാണ് സുവി വ്യക്തമാക്കുന്നത്. എന്തായാലും കൊച്ചി നിർണായകമാണ്. ദിലീപ് കേസ് അടക്കമുള്ള വിഷയങ്ങളിൽ വളരെ പ്രധാന